ഇന്ന് ലോകമാസകലം പെസഹ വ്യാഴം ആചരിക്കുകയാണ്. പെസഹ വ്യാഴം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് മോണ്ടി തേഴ്സ്ഡേ എന്നാണ് അർത്ഥം. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മോണ്ടി എന്നത് ലത്തീൻ ഭാഷയിൽ ഉടമ്പടി, കൽപ്പനയെ സൂചിപ്പിക്കുന്ന പദമാണ്. നമുക്കറിയാം ഈശോ പ്രധാനമായും മൂന്ന് കൽപ്പനകൾ ഇന്നേ ദിവസം നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമത്തെ കൽപ്പന പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്ന കൽപ്പനയാണ്. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. പരിശുദ്ധ കുർബാനയും ഒരു വിശ്വാസിയും തമ്മിലുണ്ടാകേണ്ട ആത്മബന്ധത്തെക്കുറിച്ചുള്ളതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന ഈശോ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം, നിങ്ങളുടെ സ്നേഹം വഴി നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണ് എന്ന് ലോകമറിയണം. സ്നേഹത്തെ കൽപ്പനയായി ഈശോ നമുക്ക് പകർന്നു തരുന്ന ദിവസമാണ് ഈ പെസഹ വ്യാഴം. മൂന്നാമതായി ഒരു കൽപ്പനയും കൂടി യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അതായത് ഈ മൂന്ന് കൽപ്പനകളെ ചേർത്ത് വയ്ക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ പെസഹ വ്യാഴത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായമാണ് നാം ഈ ദിനത്തിൻ്റെ സുവിശേഷമായിട്ട് തിരുക്കർമ്മങ്ങൾക്കിടയിൽ വായിച്ച് കേൾക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഈ പെസഹ വ്യാഴത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ദൈവപരിപാലനയുടെ വളരെ രക്തരൂക്ഷിതമായ അനുഭവമാണ്. ദൈവപരിപാലന എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും എല്ലാം ഭദ്രമായി, ക്രമമായി, കുഴപ്പങ്ങളില്ലാതെ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, സ്വപ്നം കണ്ട രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതിനെയാണ് പലപ്പോഴും ദൈവപരിപാലന എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ദൈവപരിപാലനയെ മനസ്സിലാക്കാനാണ് നമുക്കിഷ്ടം. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി സഹനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അപമാനത്തിൻ്റെയും വഴികളിലൂടെ നടത്തപ്പെടുന്ന ഒരു ദൈവപരിപാലനയുടെ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് ഈ പെസഹ വ്യാഴം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യമതാണ്. ഈശോ തന്നെ നമുക്ക് ഈ പെസഹ വ്യാഴാഴ്ച പകർന്നു തരുന്ന വലിയ സന്ദേശം അതാണ്. ഈശോ പിതാവിൻ്റെ മുമ്പിൽ ഇന്നേ ദിനം പ്രാർത്ഥിക്കുന്ന നമുക്കറിയാം, കഴിയുമെങ്കിൽ കർത്താവെ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോയ്ക്ക് ഈ കുരിശിലേറാതെ, പ്രതിസന്ധികൾ കൂടാതെ പരിഹരിക്കാനുള്ള മാനുഷികമായ പ്രലോഭനത്തെ ഈശോ അതിജീവിക്കുന്നതാണ് ഈ പെസഹ വ്യാഴാഴ്ച നാം കാണുക. അതായത് ഏതൊരു മനുഷ്യ വ്യക്തിയുടെയും നിതാന്തമായ പ്രലോഭനം ഇതാണ്, സഹനങ്ങൾ കൂടാതെ, സങ്കടങ്ങൾ കൂടാതെ, രോഗങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, എതിർപ്പുകളില്ലാതെ എല്ലാം സുഗമമായി മുന്നോട്ട് പോകണം. ആ ഒരു പ്രലോഭനത്തെ കർത്താവ് നേരിടുകയാണ്. ദൈവം കൂടെയുണ്ട്, ദൈവഹിതമാണ് എന്ന വിശ്വാസത്തോടെ ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കാനാണ് തിരുവചനം പറയുക. യെശയ്യാ പ്രവാചകൻ ഈ ഒരു ആശയത്തെ വളരെ സമഗ്രമായി നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. 41 അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടതയുടെ പാനപാത്രം, യെശയ്യായുടെ തന്നെ വളരെ സുന്ദരമായൊരു പദപ്രയോഗമുണ്ട്. 51 അധ്യായത്തിൽ 22 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റും.
ദൈവപരിപാലന എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നാം വിചാരിക്കുന്നത് പോലെ ആഗ്രഹിച്ചതുപോലെ എല്ലാം ഭംഗിയായി നിറവേറുന്നതല്ല എന്ന ഈ പെസഹ വ്യാഴാഴ്ച ഈശോ നമ്മളെ വളരെ ആഴത്തിൽ പഠിപ്പിക്കുകയാണ്. മറിച്ച് ഏത് പ്രതിസന്ധിയുടെ നടുവിലും എൻ്റെ വലതുകരം ഗ്രഹിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ സൃഷ്ടിച്ചവൻ, അമ്മയുടെ ഉദരത്തിൽ എനിക്ക് രൂപം തന്നവൻ എൻ്റെ കരം പിടിച്ച് എന്നെ നയിക്കുന്നു, മരണത്തിൻ്റെ ഇരുണ്ട താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഞാൻ ഭയപ്പെടില്ല എന്ന് സങ്കീർത്തകൻ പറഞ്ഞു, കാരണം കർത്താവാണ് എൻ്റെ ഇടയൻ. വാസ്തവത്തിൽ ആ 23-ാം സങ്കീർത്തകൻ പറഞ്ഞത് ഈശോയുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്ന ദിവസമാണ് പെസഹ വ്യാഴം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പെസഹ വ്യാഴത്തിൻ്റെ 1-ാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ദൈവപരിപാലനയുടെ വൈരുദ്ധ്യാത്മകതയെ ഗ്രഹിക്കണം എന്നുള്ളതാണ്. ദൈവപരിപാലന എന്നത് നമ്മുടെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ അനുഭവമായി തെറ്റിദ്ധരിക്കരുത്. ദൈവഹിതം അതെത്ര സങ്കടകരമായിക്കോട്ടെ, വേദനാജനകമായിക്കോട്ടെ, പ്രാണൻ പിരിയുന്ന അനുഭവമായിക്കോട്ടെ, പിതാവേ ആ ഹിതം നിറവേറ്റാൻ ഞാൻ സന്നദ്ധനാണ് എന്ന ഈശോയുടെ മനസ്സ് നാം നേടിയെടുക്കണം. രണ്ടാമതായി ഈ പെസഹ വ്യാഴത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യം എന്ന് പറയുന്നത് ഈശോ തൻ്റെ ബലിക്ക് വേണ്ടി ഒരുങ്ങിയ ദിനമാണ് പെസഹ വ്യാഴം എന്ന് നമുക്കറിയാം. അതായത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം പെസഹായുടെ ഒരുക്ക നാളിലാണ് ഈശോ ബലിയർപ്പിക്കപ്പെടുക. അതായത് എല്ലാ യഹൂദ ഭവനങ്ങളിലും ഒരു കുഞ്ഞാടിനെ നീസാൻ മാസം 10-ാം ദിവസം തിരഞ്ഞെടുത്ത് പ്രത്യേകം ഭക്ഷണം കൊടുത്ത് തീറ്റയും വെള്ളവും കൊടുത്ത് പരിപോഷിപ്പിച്ചു കൊണ്ടിരുന്നു. ആ ആടിനെയാണ് നീസാൻ മാസം 14-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അവർ കൊന്ന് പെസഹ ഭക്ഷണം ഒരുക്കുന്നത്. ആ ദിവസം തന്നെയാണ് ഈശോ മിശിഹായും കൊല്ലപ്പെടുന്നത് എന്നാണ് യോഹന്നാൻ സുവിശേഷകൻ പറയുക. എല്ലാ യഹൂദ ഭവനങ്ങളിലും പെസഹ കുഞ്ഞാടുകൾ പിടഞ്ഞ് മരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാടായവൻ കുരിശിലേറാൻ വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മളെല്ലാവരോടും ബലിക്ക് വേണ്ടി ഒരുങ്ങാൻ ആവശ്യപ്പെടുന്നു. ബലിക്ക് വേണ്ടി ഒരുങ്ങാൻ ദൈവം ആവശ്യപ്പെടുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ബൈബിളിൽ തന്നെ നോക്കിയാൽ നമുക്കറിയാം, പലരോടും ദൈവം വ്യത്യസ്ത ബലികൾ അർപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു. ആബേലിനോട് ദൈവം പറഞ്ഞത് ജീവൻ കൊടുത്ത ബലിയാണ്, രക്തസാക്ഷിത്വമാണ്. അവൻ തെറ്റൊന്നും ചെയ്തിട്ടല്ല, അവൻ ചെയ്ത നന്മ അവൻ്റെ ദാരുണമായ മരണത്തിനിടവരുത്തുന്നു. അതൊരു ബലിയാണ്, ആ ബലി ദൈവം ആവശ്യപ്പെടുന്നു. അബ്രാഹത്തോട് ദൈവം പറയുന്നത് വ്യത്യസ്തമായൊരു ബലിയാണ്. അബ്രാഹത്തോട് ദൈവം പറയുന്നത് നിനക്ക് ഏറ്റവും പ്രിയതരമായ അരുമയായി കരുതുന്ന നിന്റെ മകനെ ബലിയർപ്പിക്കാനാണ്. മെൽക്കിസദേക്കിനോട് ദൈവം പറഞ്ഞത് അപ്പവും വീഞ്ഞും കൊണ്ട് ബലിയർപ്പിക്കാൻ. അത് പ്രതിരൂപാത്മകമായ ബലിയാണ്, ആ ബലിയർപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ അബ്രാഹത്തോട് ദൈവം പറഞ്ഞ ബലി, ആബേലർപ്പിച്ച ബലി, ഇതൊക്കെ വളരെ ദുഷ്കരമായ ബലികളാണ്. അബ്രാഹത്തോട് പറഞ്ഞ ബലി നമ്മളോടും പലപ്പോഴും ദൈവം അർപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രിയതരമായതിനെ ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഏറ്റവും വിലപ്പെട്ടതായി നാം കരുതുന്നത് നമ്മുടെ സൽപ്പേര്, അഭിമാനം ഇതൊക്കെയാണ്. പലപ്പോഴും നമുക്കറിയാം, പല വൈദികരും സങ്കടം പങ്കുവയ്ക്കാറുണ്ട്. നമ്മുടെ തന്നെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ നമുക്കറിയാം, മനസാ വാച കർമ്മണ നാം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കെതിരായി വലിയ ആരോപണങ്ങൾ, നാം കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത മനുഷ്യർ നമുക്കെതിരായ ആരോപണങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ എഴുതി പ്രസിദ്ധം ചെയ്യുമ്പോൾ അത് ആയിരങ്ങളും 10,000-ങ്ങളും വായിച്ച് ആനന്ദിക്കുന്നത് കാണുമ്പോൾ ദൈവമേ എന്തുകൊണ്ടിത് എന്ന് നമുക്ക് തോന്നാം. യെശയ്യ പ്രവാചകൻ്റെ സഹനദാസൻ്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ,
അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന തിരുവചനം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത് നമ്മളുടെ അനുഭവമാകാം. പക്ഷേ ഈ പെസഹയുടെ ഒരുക്ക നാളിൽ കർത്താവ് നമുക്കൊരു വലിയ സന്ദേശം തരികയാണ്. ഇത് ബലിക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്, ബലിക്ക് വേണ്ടിയുള്ള വലിയ ഒരുക്കമാണിത്. കാരണം നിന്നോട് ദൈവം ആവശ്യപ്പെടുന്നത് നീ ഏറ്റവും പ്രിയതരമായി കരുതുന്ന നിന്റെ സൽപ്പേര്, നാട്ടുകാരുടെ മുമ്പിൽ നിനക്കുള്ള വിലയും നിലയും ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അപ്രകാരമുള്ള ബലിയർപ്പണത്തിന് ഈശോ തന്നെ തന്നെ ഒരുക്കിയ ദിനമാണ് ഈ പെസഹ വ്യാഴം എന്ന സത്യം പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായി ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അകാരണമായി അപമാനിക്കപ്പെടുകയും അന്യായമായി വിചാരണ ചെയ്യപ്പെടുകയും സൽപ്പേരിന് ക്ഷതമേൽക്കുകയും ചെയ്തവരെ നിങ്ങളറിയുക, ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ തിരുനാളാണ് ഈ പെസഹ വ്യാഴമെന്ന്. കാരണം ഈ ഭൂമിയിലെ ഏറ്റവും നിഷ്കളങ്കൻ, ഏറ്റവും കിരാതമായ ആരോപണങ്ങളെ നേരിടാൻ ഒരുങ്ങുകയാണ് ഈ പെസഹ വ്യാഴാഴ്ച എന്ന സത്യം നമ്മൾ വിസ്മരിക്കരുത്. വീണ്ടും നമ്മൾ ഈ പെസഹായുടെ മൂന്നാമത്തെ സന്ദേശത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കറിയാം അതൊരു കാലുകഴുകൽ ശുശ്രൂഷയിലാണ് ഈ പെസഹ വ്യാഴം ആരംഭിക്കുന്നത്. കാലുകഴുകൽ എന്ന് പറയുന്നതിന് ഒത്തിരിയേറെ അർത്ഥതലങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് എന്ന് നമുക്കറിയാം. കാരണം ഈശോ ശിഷ്യരുടെ കാലുകഴുകിൽ പ്രഥമത അത് ശിഷ്യരുടെ അഹന്തയെ കർത്താവ് തിരുത്തിയതാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷയിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ശിഷ്യര് ആലോചിച്ച് നോക്കുമ്പോൾ അവരെല്ലാം വലിയ വലിയ ആളുകളാണ്. പത്രോസ് നോക്കുമ്പോൾ ഞാനാണ് ഇവരിൽ ഏറ്റവും പ്രായം കൂടിയവൻ, സീനിയർ മോസ്റ്റ് ആയ ആൾ ഞാനാണ്, എനിക്കാണ് ഏറ്റവും കൂടുതൽ സർവീസ് ഉള്ളത്, അതുകൊണ്ട് ബാക്കി എല്ലാവരും എൻ്റെ കീഴിലാണ്. മത്തായി ശ്ലീഹാ നോക്കുമ്പോൾ ഇവരെല്ലാം മീൻ പിടിച്ച് നടന്നവരാണ്, ഒരു വൈറ്റ് കോളർ ജോബുള്ളവൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ ആരെയും കാൾ ചെറുതല്ല. ഇവർ വഴിയിൽ വെച്ച് തർക്കിക്കുകയാണ് തങ്ങൾ വലിയവൻ ആരാണ് എന്ന്. തർക്കിക്കാൻ ഒരു കാരണമുണ്ട്. പെസഹായുടെ സഹിയോനൂട്ടുശാലയിൽ ചെല്ലുമ്പോൾ ഏറ്റവും ചെറിയവൻ, ശിഷ്യരിൽ ഏറ്റവും ചെറിയവൻ്റെ ഉത്തരവാദിത്വമാണ് ഗുരുവിൻ്റെ കാല് കഴുകി തൂത്ത് അകത്ത് കയറ്റുക എന്നുള്ളത്. വഴിയിൽ ഉടനീളം തർക്കിച്ചിട്ടും ആ 12 പേർക്ക് തങ്ങളിൽ ചെറിയവൻ ആരാണ് എന്ന് കണ്ടെത്താനോ തീരുമാനത്തിലെത്താനോ കഴിഞ്ഞില്ല. എല്ലാവരും ഗുരുവിന് മുമ്പേ ചാടിക്കേറി സഹിയോൻശാലയിലെ വിരുന്ന് മേശയിലിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഈശോ തിരിച്ചറിയുകയാണ്, എൻ്റെ ശിഷ്യരെ ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച അടിസ്ഥാനപരമായ പാഠം ഇനിയും അവർക്ക് മനസ്സിലായില്ല എന്ന്. സുവിശേഷത്തിൻ്റെ വഴി എളിമയുടെയും സ്വയം ചെറുതാകലിൻ്റെയും വഴിയാണ് എന്ന് തൻ്റെ ശിഷ്യരെ മനസ്സിലാക്കിയില്ലല്ലോ. അവിടുന്ന് തൻ്റെ ശിഷ്യരെ ആ വലിയ പാഠം പഠിപ്പിക്കുകയാണ്. അഹന്തയുടെ സിംഹാസനങ്ങളിൽ കാലു നീട്ടിയിരുന്ന അപ്പസ്തോലന്മാരുടെ അരികിലേക്ക് മേലങ്കി ഊരി മാറ്റി അരയിൽ ഒരു തൂവാല ചുറ്റി ഈശോ വെള്ളവും പാത്രവുമായി ചെന്ന് കാലുകൾ കഴുകാൻ തുടങ്ങി. കാലു കഴുകി അവരുടെ പാദങ്ങളിൽ ചുംബിച്ചു. എളിമയുടെയും സ്നേഹത്തിൻ്റെയും ദിവ്യമായ മാതൃക എന്ന് പറയുമ്പോൾ അത് രക്ഷകൻ്റെ സുപ്രധാനമായ തിരുത്തലാണ്. നാം ഒക്കെ ജീവിതത്തിൽ പതറുന്നതും തളരുന്നതും കലഹിക്കുന്നതും ജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതും എവിടെയെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ അഹന്ത മൂലമാണ്. ഞാൻ വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ല, എന്നെ ആരും പരിഗണിച്ചില്ല, സ്നേഹിച്ചില്ല, എൻ്റെ അധ്വാനത്തിന് തക്ക അംഗീകാരം എനിക്ക് കിട്ടിയില്ല, ഇതല്ലേ നമ്മളെ എപ്പോഴും കുടുംബജീവിതത്തിലാകട്ടെ സമൂഹ ജീവിതത്തിലാകട്ടെ നാം കലഹിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അഹന്തയുടെ സിംഹാസനങ്ങളിലിരിക്കുന്ന നമ്മുടെ കാലുകളിലേക്കാണ് കർത്താവിൻ്റെ കണ്ണുനീര് കലർന്ന ഈ വെള്ളം വീഴേണ്ടത്, ശുദ്ധീകരിക്കപ്പെടേണ്ടത്. പാദത്തിൽ പറ്റിയ ഏതാനും പൊടികളിൽ നിന്നല്ല, അഹന്തയുടെ വിഴുപ്പാണ് കർത്താവ് ഇവിടെ ശുദ്ധീകരിക്കുന്നത് എന്ന് ശിഷ്യർ തിരിച്ചറിയുക. ഓരോരുത്തർ ഓരോരുത്തരായി കരയുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, കർത്താവേ നീ എൻ്റെ കാല് കഴുകരുത്,
ഈശോ പറഞ്ഞു, ഞാൻ നിൻ്റെ കാല് കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് പറഞ്ഞു. അതായത് ഈ എളിമയെന്ന പാഠം പത്രോസെ നീയോ നിൻ്റെ സഹപ്രവർത്തകരോ പഠിക്കുന്നില്ല എങ്കിൽ നമ്മൾ തമ്മിൽ ബന്ധമില്ല എന്ന് തന്നെയാണ് ഈശോ അവിടെ പറയുന്നത്. സഭാപിതാക്കന്മാർ ഈ സംഭാഷണത്തിന് വലിയൊരു അർത്ഥം കൂടി നൽകുന്നുണ്ട്. അതായത് ഈശോ കാല് കഴുകി ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ ഈ നിമിഷത്തിൽ പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്ഥാപിക്കുകയാണ് എന്നാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം. അതായത് പത്രോസിനോട് ഈശോ പറയുന്നുണ്ട്, നീ കുളി കഴിഞ്ഞവനാണ്, അപ്പോൾ നീ മുഴുവനായും അശുദ്ധനല്ല. കുളി അത് സ്നാനത്തെ മാമോദീസായെ സൂചിപ്പിക്കും. കുളി കഴിഞ്ഞവന് ഇടയ്ക്കിടയ്ക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ട്. കുളി കഴിഞ്ഞ മാമോദീസ സ്വീകരിച്ചവൻ അശുദ്ധനാകുന്ന അടിസ്ഥാന പാപം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ അഹന്തയാണ്. ഈ അഹന്തയാകുന്ന പൊടി നിന്നിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കളയേണ്ടതുണ്ട്. അവരെൻ്റെ പാദങ്ങളോളം താഴാനുള്ള ആർദ്രത ആർക്കെല്ലാമുണ്ടോ അവരെല്ലാമാണ് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ എന്നാണ് ഈശോ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ കാലുകഴുകലിന് വീണ്ടും അർത്ഥതലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ദൈവസന്നിധിയിൽ നിൽക്കുന്നവരുടെ പാദങ്ങൾ സംശുദ്ധമായിരിക്കണം എന്ന് പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ മോശയ്ക്ക് ദർശനം നൽകുമ്പോൾ ദൈവം പറയുന്നുണ്ട്, മോശ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് നിൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. പാദത്തിൻ്റെ ശുദ്ധീകരണം ദൈവസാന്നിധ്യത്തെയാണ് ഓർമ്മിപ്പിക്കുക. നാം നിൽക്കുന്നത് ദൈവസന്നിധിയിലാണ് എന്ന അവബോധം ജനിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഈശോയുടെ കാലുകഴുകൽ ശുശ്രൂഷ എന്നോർക്കുക. വീണ്ടും നമുക്ക് വളരെ ഹൃദ്യമായൊരു വചനം റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം എന്നാണ് അപ്പസ്തോലൻ പറയും. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. ഈശോ ഇത് സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ഈശോ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തത് അവരെ സുവിശേഷം പ്രസംഗിക്കുവാൻ തക്ക കരുത്തുറ്റ മിഷനറിമാരാക്കി മാറ്റുകയായിരുന്നു എന്ന സത്യം. പ്രിയപ്പെട്ടവരെ, ഈ പാദക്ഷാളനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നമുക്കറിയാം സുവിശേഷങ്ങൾ തന്നെ ഇതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. പാപിനിയായ ഒരു സ്ത്രീ ഈശോയുടെ പാദം കഴുകി ഈശോയുടെ പാദം ചുംബിച്ചു. അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. തീർച്ചയായും ഇത് കൂദാശകൾ പിറന്ന പുണ്യദിനമാണ്. പരിശുദ്ധ കുർബാന എന്ന കൂദാശ, വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ, ഇത് രണ്ടും പരികർമ്മം ചെയ്യാൻ പൗരോഹിത്യം എന്ന കൂദാശ ഈശോ സ്ഥാപിക്കുന്ന ദിനമാണ് ഈ പെസഹ വ്യാഴം എന്ന് നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ലോകമാസകലമുള്ള നമ്മുടെ എല്ലാ അഭിഷിക്തരായ വൈദികരെയും ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ഈ ലോകം പൗരോഹിത്യത്തെ അധിക്ഷേപിക്കാൻ മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. സെമിനാരിയിൽ ചേർന്നൊരു വൈദികനാകാൻ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അതൊന്ന് പരസ്യമായി പറയാനോ സെമിനാരിയിൽ ചേരാനോ കഴിയാത്ത മനോവ്യഥ ഉള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. കാരണം പുരോഹിതൻ്റെ നന്മകൾ അതാരും സംസാരിക്കുന്നില്ല, ആരുടെയും പ്രതിപാദ്യ വിഷയമേ അല്ല. സഭയ്ക്കെതിരായി അച്ചു നിരത്തുന്ന പത്രങ്ങളും ചർച്ചകൾ സംഘടിപ്പിക്കുന്ന മാധ്യമങ്ങളുമൊന്നും ഒരു വൈദികനെയും കുറിച്ച് നാളിതുവരെ ഒരു നന്മയും പറഞ്ഞിട്ടില്ല എന്ന സത്യം നാം ഓർക്കണം. പക്ഷേ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഇടർച്ചകളെ ഊതിപ്പെരിപ്പിച്ച് ആഴ്ചകളും മാസങ്ങളും നീളുന്ന അന്തിചർച്ചകളിലൂടെ പൗരോഹിത്യത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ജീവിതാന്തസാക്കി മാറ്റുവാനുള്ള മത്സരബുദ്ധിയോടെയുള്ള ശ്രമം നടക്കുന്നുണ്ട്. എത്രയോ പൗരോഹിത്യ ജീവിതങ്ങൾ സങ്കടത്തിൻ്റെ കണ്ണുനീര് കുടിച്ച് കഴിയുന്നുണ്ട്. ഈ പെസഹ രാത്രിയിൽ കർത്താവ് പൗരോഹിത്യം സ്ഥാപിക്കുന്നത് പ്രിയപ്പെട്ട വൈദികരെ എല്ലാവർക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. പെസഹ വ്യാഴാഴ്ച പൗരോഹിത്യം സ്ഥാപിച്ചെങ്കിൽ
അത് പിറ്റേന്ന് ദുഃഖവെള്ളിക്ക് വേണ്ടിയാണ് ഈ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം. അതായത് കണ്ണുനീര് മാത്രമല്ല ചോരയും ജീവനും ബലിയായി അർപ്പിക്കുവാനാണ് ഈശോ പുരോഹിതനെ വിളിച്ചത് എന്ന സത്യം നമുക്ക് ഹൃദയപരമാർത്ഥതയോടെ ഉൾക്കൊള്ളാം. അതുകൊണ്ട് ആരുടെയും അധിക്ഷേപങ്ങളിൽ പതറേണ്ടതില്ല. കാരണം നമ്മുടെ കർത്താവ് പൗരോഹിത്യം സ്ഥാപിച്ചത് താൻ ചോര വിയർത്ത ദിവസമാണ് എന്ന സത്യത്തെ വിസ്മരിക്കാതിരിക്കും. അവസാനമായി പ്രിയപ്പെട്ടവരെ, ഈശോ ദിവ്യകാരുണ്യമെന്ന പരിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ച ദിവസമാണ് പെസഹ വ്യാഴം എന്ന് നമുക്കറിയാം. അതായത് പെസഹ എന്ന വാക്കിന് പസഹ എന്ന ഹീബ്രു വാക്കിൻ്റെ കടന്ന് പോവുക എന്നൊക്കെയാണ് അർത്ഥം. കടന്ന് പോവുക എന്നോ കടന്ന് വരിക എന്നോ ഉള്ള അർത്ഥം ഈ ഹീബ്രു പദത്തിന് നമുക്ക് കൽപ്പിക്കാവുന്ന. ഞാൻ വിചാരിക്കുന്നു പഴയ നിയമത്തിൽ സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നു പോവുകയാണ്, പക്ഷേ പുതിയ നിയമത്തിലെ പെസഹായിൽ ഈശോ കടന്നു വരികയാണ്. എങ്ങോട്ടേക്കാ? സ്വർഗത്തിൽ നിന്ന് ദൈവം കടന്നു വരികയാണ്. പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഇടയിൽ വസിക്കാൻ ദൈവം കടന്നു വന്ന പുണ്യദിനമാണ് പെസഹ വ്യാഴം എന്ന സത്യം മറക്കാതിരിക്കാം. അങ്ങനെ ദൈവം കടന്നു വന്നിരിക്കുകയാണ് പരിശുദ്ധ കുർബാനയായി. എന്താണ് ഈ ദിവ്യകാരുണ്യം എന്ന് പരിശുദ്ധ കുർബാനയെ വിളിക്കാനുള്ള കാരണം എന്ന് നമുക്കറിയാം. ദിവ്യകാരുണ്യമായ പരിശുദ്ധ കുർബാനയിൽ ഈശോ എല്ലാവർക്കും എപ്പോഴും സംലഭ്യനാണ്. ആർക്കും ചെന്ന് കാണാനും സങ്കടം പറയാനും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈശോ തുറന്ന ഹൃദയത്തോടെ, തുറന്ന കണ്ണുകളോടെ, സ്നേഹാർദ്രമായ മനസ്സോടെ നമ്മളെ കാത്തിരിക്കുന്നു. നിന്നെ എനിക്ക് വേണ്ട എന്ന് ഈശോ ഒരിക്കലും പറയുന്നില്ല. ഏത് പാപിക്കും ഏത് അവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോയവനും കയറി വരാനും ആ സ്നേഹത്തിൻ്റെ മാധുര്യം നുകരാനും തക്ക വിധത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം അത്ര കണ്ട് ഹൃദ്യമായി ദൈവീകമായി നമുക്ക് അനുഭവിക്കാവുന്ന വേദിയാണ് ഈ പരിശുദ്ധ കുർബാന എന്നോർക്കുക. ദിവ്യകാരുണ്യം എന്നതിനെ വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇതാരെയും ഒഴിവാക്കുന്നില്ല, ആരെയും മാറ്റി നിർത്തുന്നില്ല. എല്ലാവർക്കും എപ്പോഴും സംലഭ്യനാകുന്ന ദൈവ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന എന്ന സത്യം ഓർക്കുക. ഈ പരിശുദ്ധ കുർബാനയെ നാം സ്നേഹിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയെ ആരാധിക്കുമ്പോൾ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് വലിയ രണ്ട് സത്യങ്ങളാണ്. അവരെൻ്റെ മുമ്പിൽ ഞാനായിരിക്കുന്നത് പോലെ എളിമപ്പെട്ട് ആയിരിക്കാൻ. ദൈവത്വം മറച്ചവൻ മനുഷ്യനായെങ്കിൽ അവൻ്റെ മനുഷ്യത്വവും മറച്ച് അവനൊരപ്പമായി ഇതാ പരിശുദ്ധ കുർബാനയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അവൻ എഴുന്നേറ്റ് തൻ്റെ മേലങ്കി മാറ്റി എന്ന് പറഞ്ഞതിനെക്കുറിച്ച് സഭാപിതാവായ വിശുദ്ധ ആഗസ്തീനോസ് നൽകുന്ന വ്യാഖ്യാനവിധ, അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി എന്ന് പറഞ്ഞാൽ തൻ്റെ ദൈവത്വം മറച്ചു വച്ചു, മാറ്റിവെച്ചു. എന്നിട്ട് ഒരരക്കച്ച എടുത്ത് ചുറ്റി തൻ്റെ മനുഷ്യത്വം അവൻ സ്വീകരിച്ചു. എന്നിട്ട് അവൻ ശിഷ്യരുടെ പക്കൽ ചെന്ന് മുട്ടുകുത്തി. അത് ഈശോയുടെ മനുഷ്യാവതാരത്തെയാണ് സൂചിപ്പിക്കുക. അവരുടെ കാലുകളിൽ വെള്ളമൊഴിച്ചു. തൻ്റെ തിരുരക്തം കൊണ്ട് അവരെ എന്നേക്കുമായി രക്ഷാകരമായി ക്ഷാളനം ചെയ്യുന്നതിനെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ വ്യാഖ്യാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പെസഹ വ്യാഴം കേവലം ഒരു കാലുകഴുകലിൻ്റെ ഓർമ്മയല്ല. ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ മുഴുവൻ രക്ഷാകര പദ്ധതിയുടെയും ദിവ്യമായൊരു ധ്യാനമാണ് ഈ പെസഹ വ്യാഴത്തിൽ സംഭവിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കാം. ഈ ദൈവീക രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അപ്പസ്തോല ഗണത്തോട് ചേർന്ന് നമുക്ക് ഈ രക്ഷാകര രഹസ്യത്തിൻ്റെ അർത്ഥം വെളിപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കാം. പെസഹ വ്യാഴത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈശോയുടെ കുരിശുമരണത്തിൻ്റെ എല്ലാ കൃപാവരങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.